ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുക്കു ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പഴം കൊണ്ട് ഒരാട്ടിപ്പൊളി ഉണ്ണിയപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ പഴം തൊളിച്ചു വെച്ചിട്ടുണ്ട്. തൊളിച്ചു വെച്ച പഴം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഉടച്ചു കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ പഴം നല്ലോണം ഇതായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കയ്യിൽ പഞ്ചസാര, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒരുക്കി ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗോതമ്പ് പൊടി ഒരു കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ല, ഇനി അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേദിവസത്തെ മാവൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ദോശക്ക് ആട്ടി വെച്ച മാവൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് സോഡാപ്പൊടി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബൗള് ബൗളാക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം പോലെ ഇത് തോറ്റു പോകും. നമ്മളിങ്ങനെ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കൂലോ ഉണ്ണിയപ്പം, അതിനേക്കാടിയൊക്കെ നല്ല ടേസ്റ്റാണ്. കരുത് കണ്ടോ, നല്ല പൊന്തി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ എന്തൊരു സോഫ്റ്റാണ്, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതും ചെയ്ത് നോക്കണം. കണ്ടോ നല്ല സോഫ്റ്റായി, ഭയങ്കര ചൂടാണ്. കണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. നമ്മൾ അരച്ചെടുക്കണ ഉണ്ണിയപ്പത്തിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.